സോഷ്യൽ മീഡിയയിലൂടെ ട്രെൻഡിങ് ആയ കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന സ്ഥലത്തുള്ള ആമ്പൽപ്പാടം കാണാനാണ് ഒരു ദിവസം എറണാകുളത്ത് നിന്ന് ഞങ്ങൾ പുറപ്പെട്ടത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. അവിടെ ഉണ്ടായിരുന്ന ആമ്പൽ പാടങ്ങളെല്ലാം മരുന്നടിച്ച് കൃഷിക്ക് യോഗ്യമാക്കാൻ വേണ്ടി എല്ലാം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അങ്ങിങ്ങായി കുറച്ച് ആമ്പലുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് കോട്ടയം ജില്ലയിൽ തന്നെ അവിടെ അടുത്തുള്ള പനച്ചിക്കാട് എന്നൊരു സ്ഥലത്ത് മറ്റൊരാമ്പൽ പാടം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഉടനെ അങ്ങോട്ട് തിരിച്ചു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സംഗതി സത്യമാണ്, ആ മനോഹരമായൊരു ആമ്പൽ പാടമൊക്കെ ഉണ്ട്. പക്ഷേ വിഷമിപ്പിക്കുന്നൊരു കാര്യം മനസ്സിലായത് അപ്പോഴാണ്. ആമ്പലുകളെല്ലാം ഒന്നും വിടർന്നിട്ടില്ല, എല്ലാം കൂമ്പി അടഞ്ഞു നിൽക്കുന്നു. അപ്പോൾ രാവിലെ 10 മണിക്ക് ശേഷമാണെങ്കിൽ ആമ്പലെല്ലാം ഇതുപോലെ കൂമ്പി അടഞ്ഞ് പോകുമെന്നുള്ളൊരു നഗ്ന സത്യം ഞങ്ങൾ വിഷമത്തോടെ മനസ്സിലാക്കി. അപ്പോൾ ആമ്പൽ കാണണമെങ്കിൽ രാവിലെ 10 മണിക്ക് മുന്നേ വന്നം, പുലർച്ചെ സൂര്യോദയം തൊട്ട് 10 മണി വരെയാണ് അനുയോജ്യമായ സമയം. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമില്ലായിരുന്നു. മറ്റൊരു ദിവസം അതിരാവിലെ എറണാകുളത്ത് നിന്ന് വീണ്ടും വണ്ടിയെടുത്ത് പുറപ്പെട്ടു. അങ്ങനെ 2 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പനച്ചിക്കാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഈ കാഴ്ച എൻജോയ് ചെയ്യണമെങ്കിൽ അതിരാവിലെ തന്നെ എത്തുന്നതായിരിക്കും നല്ലത്. വെയിൽ വീഴുന്നതിന് മുമ്പ് എത്തിയാലാണ് നമുക്ക് നല്ല ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ പറ്റിയൊരു അന്തരീക്ഷം ഇവിടെ കിട്ടുക. രാവിലെ എത്തുകയാണെങ്കിൽ ഇവിടെ കൊച്ചു വഞ്ചിയിലേറി ഈ ആമ്പലുകൾക്കിടയിലൂടെ ഒരു മനോഹരമായൊരു യാത്ര നമുക്ക് തരപ്പെടുത്താം. അങ്ങനെ ഒരു വഞ്ചിയിലേറി ഞങ്ങളും യാത്ര ആരംഭിച്ചു. മുതിർന്ന ഒരാൾക്ക് 50 രൂപയാണ് ഇവർ ഈടാക്കുന്നത്, കുട്ടികൾക്ക് ചാർജില്ല. ചെറിയ കുട്ടികളുമായി വഞ്ചിയിൽ കയറി യാത്ര ചെയ്യാൻ ആദ്യം ചെറിയൊരു ഭയമുണ്ടായിരുന്നു. എന്നാലും വഞ്ചിക്കാരൻ ഇവിടെ അധികം ആഴമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. കൊച്ചു വഞ്ചി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാതെ തിരിയുകയോ ഇളകുകയോ ഒക്കെ ചെയ്താൽ വഞ്ചി മറിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് വഞ്ചിയിൽ കയറുന്നവരൊക്കെ ആണെങ്കിൽ വഞ്ചിക്കാരനോട് പറഞ്ഞിട്ട് വേണം പൂ പറിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കാനും ഒക്കെ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ആദ്യമായിട്ടാണ് വഞ്ചിയിൽ കയറുന്നത്, അവർക്കതൊരു മറക്കാനാവാത്ത ഒരു അനുഭവമായി. ശനിയും ഞായറുമാണ് ഇവിടെ കൂടുതൽ ആളുകൾ എത്തിച്ചേരാറുള്ളത്. പിന്നെ വിവാഹ ആൽബമൊക്കെ ഷൂട്ട് ചെയ്യാൻ ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്. മറ്റൊരു കാര്യം, ഇനി അധികം നാൾ ഈ കാഴ്ച ഇങ്ങനെ കാണാൻ സാധിക്കില്ല. അധികം താമസിയാതെ തന്നെ ഇതെല്ലാം ആമ്പലുകളെല്ലാം പറിച്ചു കളയാൻ സാധ്യതയുണ്ട്. കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ അവരൊരുങ്ങുന്നത്. അപ്പോൾ ഈ കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവർ ഒരു 10 December ഒക്കെ മുന്നേ
വന്ന് കാണാൻ ശ്രമിക്കുക. അതിനുശേഷം ആമ്പലുകൾ ഇവിടെ തന്നെ ഉണ്ടാകുമോ എന്ന് പറയാൻ നിർവാഹമില്ല. ഇതിന് ചുറ്റുപാടും അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. താറാവുകൾ നീന്തി തുടിക്കുന്ന ജലാശയങ്ങളും പച്ചയായ ഗ്രാമഭംഗിയും ഒക്കെ ആസ്വദിച്ച് നമുക്ക് വരമ്പത്തൂടെ ഇങ്ങനെ നടക്കാം. അപ്പോൾ മലരിക്കൽ എന്ന സ്ഥലത്ത് പോയി സുന്ദരമായ അമ്പൽപ്പാടത്തിൻ്റെ കാഴ്ച ആസ്വദിക്കാൻ സാധിക്കാതിരുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ്. ഇവിടെ ഏതാനും നാളുകൾ കൂടെ ഈ മനോഹരമായ ആമ്പൽപ്പാടം ഇങ്ങനെ തന്നെ കാണും. അപ്പോൾ ഒരു December 10 മുന്നേ വരികയാണെങ്കിൽ ഈ കാഴ്ചയൊക്കെ ആസ്വദിക്കാം. ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാനായി ഗൂഗിൾ മാപ്പിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി ഇവിടെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ചായയും സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു കടയും ഇവിടെ അടുത്തായി തന്നെ ഉണ്ട്. അങ്ങനെ ആമ്പൽപ്പാടത്തിൻ്റെ ഭംഗി ആവോളം ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ടു. തിരിച്ചുള്ള യാത്ര ചങ്ങനാശ്ശേരി ആലപ്പുഴ വഴി ആക്കാമെന്ന് തീരുമാനിച്ചു. വെച്ച് ഗ്രാമക്കാഴ്ചകൾ ആസ്വദിക്കാനായി കിടങ്ങര ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ ചക്കുളത്തുകാവിലേക്ക് പോകുന്ന റോട്ടിലേക്ക് തിരിഞ്ഞു. അതേതായാലും വെറുതെ ആയില്ല. മനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിച്ച് ആ റോട്ടിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. രണ്ട് സൈഡും പാടശേഖരങ്ങളാണ് ഇവിടെ. ആ യാത്ര ഞങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് വെള്ള ആമ്പൽ പൂത്ത് നിൽക്കുന്ന മറ്റൊരു പാടത്താണ്. അങ്ങനെ വെള്ള ആമ്പലൊക്കെ കണ്ട് വീണ്ടും തിരിച്ച് കിടങ്ങറ ജംഗ്ഷൻ വഴി ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൽ കയറി വീണ്ടും ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പോകുമ്പോൾ പോങ്ങ എന്ന സ്ഥലത്തൊരു മാർസ്ലീവ ചർച്ചുണ്ട്. അതിന് സമീപത്തായി അതാ ഒരു മനോഹരമായൊരു താമര പാടം. ഉടനെ തന്നെ വണ്ടി അവിടെ സൈഡിൽ നിർത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പോൾ ഏതായാലും ആദ്യ യാത്രയിൽ ആമ്പൽ കാണാൻ പോയ ഞങ്ങൾ പട്ടി ചന്തയ്ക്ക് പോയതിൽ തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഏതായാലും രണ്ടാമത്തെ യാത്ര വെറുതെ ആയില്ല. പിങ്ക് നിറത്തിലുള്ള ആമ്പലുകളും വെള്ള ആമ്പലും ബോണസായി അതിമനോഹരമായൊരു താമരപ്പാടവും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതിനിടെ താമര പറിക്കാനായി പാടത്തിറങ്ങിയ എൻ്റെ പുത്രൻ ചെളിയിൽ വീഴുകയും അരയ്ക്കൊപ്പം ചെളി പറ്റുകയും ചെയ്തു. പിന്നെ അടുത്ത് തന്നെ ഒരു തോടുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ കൊണ്ടുപോയി ഒരു കണക്കിന് കഴുകി വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ഒരു ജാള്യച്ചിരിയുമായി നിൽക്കുന്ന അവൻ്റെ ചിത്രം ഞാനിവിടെ പങ്കുവെക്കുന്നു. വഴിയിൽ കണ്ട ഓമനത്തം തുളുമ്പുന്ന രണ്ട് പൂച്ച കുഞ്ഞുങ്ങളുടെ പടം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കും. ഉടനെ തന്നെ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ വിവരങ്ങളുമായി മറ്റൊരു വ്ളോഗിലൂടെ വീണ്ടും കാണാം.
അതുവരെ ഗുഡ് ബൈ.